ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും മുനീറും കൂടി വന്നിട്ടുള്ളത് നമ്മുടെ ചേറ്റുവ പുഴയുടെ തീരത്താണ്. ഇവിടെ ഒരുപാട് ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർബറിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഹാർബറിൽ എല്ലാ വെള്ളങ്ങളും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൈഡിലത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മുനക്കക്കടവ് അഴിമുഖം സൈഡിലത്തെ അവിടുത്തെ ഹാർബറിൻ്റെ സൈഡിലത്തെ കാഴ്ചകളാണ്. നല്ല കാഴ്ചകളാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടും കാലത്തും വരണം. ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതാണ്. നല്ല ഒരു നല്ല കാറ്റും ഉണ്ടാവും, നല്ല ടൈം പാസും കൂടിയിട്ടാണ്. അങ്ങനത്തെ ഏരിയയിലാണ് ഞാനുള്ളത്. മുനീറും ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ. ഓക്കെ, അപ്പോൾ മുനക്കക്കടവ് അഴിമുഖത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതാ ഒരുപാട് വള്ളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മുനീറിതാ വള്ളങ്ങൾ നോക്കി കയറിട്ടാ. മുനീറെ എന്താ മുനീറിതാ പേടിച്ചിട്ട പാലത്തുമ്മ കൂടെ ഇങ്ങനെ കയറി പോകണ്ട് നോക്കി വായോ. ഇവിടെ ആരും മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടൽ ഇട്ടിട്ടുണ്ടല്ലേ. ചൂണ്ട ഇവിടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മീൻ കിട്ടാമെന്ന് വെച്ചിട്ട് ആയവാ. ഇതാ ഇതും വലിയ വള്ളങ്ങൾ തന്നെ. അവിടെ ഇതാ ആൾക്കാരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആഴക്കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നതാണ്. ഇതിലും നടന്നതും വലിയ വള്ളങ്ങൾ തന്നെ. ഒരു വലകളൊക്കെ സെറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിലയുള്ള ലക്ഷങ്ങൾ വിലയുള്ള വലകളാണ്. ഒരു വല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിലൊക്കെ മീൻ പിടിക്കാനുള്ള വലകളാണ് അവർ മൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീനുണ്ടെന്ന് അറിഞ്ഞിട്ടുന്നുണ്ടാൽ അവർ ആൾക്കാരായിട്ട് വരും. വണ്ടിയിൽ ഇവിടെ നിർത്തിയിട്ട് വഞ്ചിയിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക സാധാരണ. ഇപ്പോൾ ഇവിടെ മീനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വള്ളങ്ങളും വണ്ടിയില്ല, ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ബദിരിയാന്നാണ്. അങ്ങനെ ഓരോ വള്ളത്തിനും ഫൈബർ വള്ളമാണ്. അതിനെല്ലാവരും പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കൂടെ അവരെ കൂടെ പോകാനുള്ള സബ് വഞ്ചികളും അതിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പണിയാണ് ആ കാണുന്നത്. അതിൻ്റെ സൈഡിൽ ഓരോ ഇതേപോലത്തെ ഫൈബർ വള്ളത്തിൻ്റെ കൂടെ 2-3 മെയിൻ ലോഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വഞ്ചി ഉണ്ടാവും. അതിനായിട്ടാണ് അവർ പോവുക. ഓരോ വള്ളത്തിലും 40, 50, 60 വരെ ആൾക്കാരുണ്ടാവും. ഇതിനെല്ലാം നല്ല രീതിയിൽ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നടക്കും. മീൻ കിട്ടാൻ തന്നെ 60 ലക്ഷം 70 ലക്ഷം വരെ രൂപയുടെ മീനെല്ലാം കിട്ടാറുണ്ട്. നല്ലോണം മീൻ കിട്ടാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറവും കിട്ടാറുണ്ട്. ചില സമയത്ത് ഒന്നും കിട്ടാതെല്ലാം വരാറുണ്ട്. അപ്പോൾ കടലിലത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. കിട്ടുമ്പോൾ നല്ല രീതിയിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അവിടെ എല്ലാം ബോക്സിൽ മീനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടും അതൊക്കെ ആയിട്ട് അതിവിടെ എല്ലാം ലോക്കൽ പണിക്കാരതാണ്. നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് നോക്കുക. കണ്ടൽ കാടുകളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലാം ഏറ്റത്തിന് വെള്ളം കയറും കേട്ടോ. വെള്ളം കയറിയിട്ടാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മുനീറിത് എങ്ങനെ നടന്നു പോണ ചളിയിലൊന്നും ചോട്ടിട്ടാ മുനീറ. ആ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ആ അതേന ഒരു വെള്ളമുണ്ട്. എൻ്റെ പേര് സിമ്മാക്ക്. സിമ്മാക്കാണെന്നാണ് ഇതിൻ്റെ പേര്. ഈ വെള്ളത്തിൻ്റെ അവിടെ ഇത് എങ്ങനെ അയാൾ അവിടെ നിന്നിട്ട് ചൂണ്ടനുണ്ട്. ഒരാൾ അവിടെ വന്നിട്ട് വഞ്ചിയിട്ട് വന്നിട്ട് അയാൾ വന്നിട്ട് ഒരാളത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂണ്ടനുണ്ട് കേട്ടോ. ഇവിടെ ഇതാ നോക്കി നടക്കട്ടെ മുനീറേ. ഇതെന്താണ് സാധനം നോക്കി നടക്കണേ? നാല് ഇതുള്ള പോലത്തെ സാധനം നടക്കണ ചൊറി ചൊറിയുടെ കുട്ടികളാണ്. ഏ നടക്കുന്ന അവിടെ അവിടെ ചൊറിയുടെ കുട്ടികൾ നടക്കാന അവിടെ അല്ലേ. ഇത് ഈ ഫൈബർ വെള്ളത്തിന്റെ കൂടെ തന്നെ മീനെല്ലാം ലോഡ് ചെയ്യാനുള്ള വഞ്ചിയാണിത്. ഇതിലാണ് മീന് ലോഡ് ചെയ്യാൽ കിട്ടിയെന്നുണ്ടാല് വലിയ ഫൈബർ വെള്ളമാണ് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. നല്ല ഒഴുക്കെന്ന് വെച്ചാൽ നല്ല ഒഴുക്കുന്നു കണ്ടില്ലേ. ഇപ്പം ഇറക്കണം ഇറക്കണം ഇപ്പം ഇറക്കായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കുണ്ട് ഇപ്പം. വേറെ ഒഴുക്കണം. വഞ്ചികളൊക്കെ അതേനാണ്. റോയൽ എന്നാണ് ഈ ഫൈബർ വെള്ളത്തിൻ്റെ പേര്. അതിൻ്റെ അപ്പത്തുള്ള പതിരിയ ഓരോ വെള്ളത്തിനും അതിൻ്റെ പേരുണ്ട്. അതിൻ്റെ സബ് വഞ്ചികൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില.
ഇവിടെ ഒരുപാട് വള്ളങ്ങളും ഉണ്ട് കേട്ടോ, ബോട്ടുകളും ഉണ്ട്. ഇതക്കരെ നേരെ അങ്ങോട്ട് പോണത് ചേറ്റോ പാലത്തിനെടുക്കാണ്, ഇത് ഇങ്ങോട്ട് പോണത് അഴിമുഖത്തേക്കാണ്. ഇവിടെ ഒരു ജാറുണ്ട്, അഴിക്കൽ മുഹമ്മദ് ഔലിയുടെ ജാറുണ്ട്. ആ ജാറത്തിൻ്റെ അവിടെ സ്ത്രീകൾക്കുള്ള വഴിയും പുരുഷന്മാർക്കുള്ള വഴിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഇത് ഇങ്ങനെ ഇവിടെ തൊട്ട് പഴ അവിടെ ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്, കണ്ടില്ലേ? ഇല്ല, ഇവിടെ വളരെ കുറേ പഴക്കമുള്ള, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ള ജാറാണിത്. ഇവിടെ എല്ലാം വള്ളങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ മുനീർ പറഞ്ഞ് ഈ ഫൈബർ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ കയറി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി നോക്കാൻ വേണ്ടി പോകണം. ഇതന്നെ ഇത് കണ്ട ഏറ്റാകുമ്പോൾ ഇവിടം വരെയും വെള്ളം കയറുന്നുണ്ടല്ലേ. അതെല്ലാം കൂരികളാണ്, കൂരിയുണ്ടോ ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലേ. ഇതിക്കൊക്കെ വെള്ളം കയറും നല്ല ഏറ്റത്തിന്. അതൊക്കെ ഉപ്പ് എറിഞ്ഞാണ് ഇവിടെ ഒക്കെ വെള്ളം കയറും. ഇതെല്ലാം കൂരികളാണ് കിടക്കണതല്ല. ആ മുള്ളുണ്ടാ, മുള്ളു കുത്തി കഴിഞ്ഞാൽ ഇതാണ്ടാ. അപ്പൊ അതൊക്കെ നോക്കി കയറും. കൊക്ക് കരയാണ് തന്നെ വെള്ളത്തേക്ക് കയറാൻ പറ്റുന്ന. ആ പിന്നെ അല്ലാണ്ട് എല്ലാരും വെള്ളല്ലേ. അയ്യ അവിടെ നോക്കല്ലേ പോലെ ചെരിപ്പൊക്കെ ഉണ്ട്. വെള്ളത്തിലൊന്നുമില്ല, വലിയ ആഴക്കടൽ. അത് ഇങ്ങോട്ട് വീഴല്ല കേട്ടോ. ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോകണ ഫൈബർ വെള്ളമാണിത്. ഫൈബർ വെള്ളം ബോട്ടാ, ബോട്ടാണിത്. അല്ല ബോട്ടിന് ആ ഇതുണ്ടാവും, ഫൈബർ വെള്ളമാണ്. ഇവിടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി അതിന്റെ എഞ്ചിനാണ്. എഞ്ചിനും അതിന്റെ ഇതാണ് ഈ കാണിക്കണത്, അവിടെയാണ് എഞ്ചിന്. കണ്ടില്ലേ ആ കാണുന്നത്, അവിടെ സ്റ്റാറിങ് കണ്ടില്ല. മുനീർ നോക്കി കിട്ടാ, അതിക്ക് വീണ് കഴിഞ്ഞാ പിന്നെ പോയേ. ആ ഇതാണ് എഞ്ചിനുള്ള ഭാഗമാണ് കാണുന്നത്. അവിടെ ഓണടിക്കണതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മീനും വലകളൊക്കെ ആക്കാനുള്ള കള്ളികളാണ്. ആ ഇത് ഇരിക്കാനുള്ള സാധനമാണ്. ഈ കാണാനെല്ലാം ഞണ്ടിന്റെ കുഴി, അവിടക്കൊക്കെ ഏറ്റത്തിന് വെള്ളം കയറും. ഇപ്പൊ നോക്കിപ്പോ അതൊക്കെ കയറിട്ടാ. മുനീറി പാലത്തുമ്മ കൂടെ പേടിച്ചിട്ടാട്ടാ നടക്കുന്നത്. ചെറിയ വഞ്ചികളൊക്കെ കിടക്കുന്നു, ചെറിയ വഞ്ചി ഫൈബർ നടന്നു. നോക്കി നടക്കട ഇവിടെയല്ലേ, കിടക്കണ മതി. ആ ഇവിടുത്തെ എല്ലാം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലകളൊക്കെ അത് കിടക്കുന്നുണ്ടല്ലേ. ഇതാ വൈറ്റ് വെയിറ്റ് ആണ്, നല്ല അടിപൊളി. ഇതും വലിയ ഫൈബർ വെള്ളമാണ് കേട്ടോ. അവിടെ മൈക്കൊക്കെ അത് അവിടെ വെച്ചിരിക്കുന്ന തൊട്ട് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റെയറിങ്ങും ഭാഗ്യങ്ങളൊക്കെ നീ കാണുന്നത്. വലകൾ ഇതാ വലിയ വലകളാണ്, ഇതിൻ്റെയൊക്കെ വല എന്നാണത്. ഒരു വലാണ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ദൂരത്തിന് വളക്കണ വലകളാണ് കേട്ടോ. ഇതിൽ ചുരുങ്ങിയത് ചില ഫൈബർ വെള്ളത്തിൽ നിന്നാണത്, 40 ആള്, 50 ആള്, 60 ആള് അത്രത്തോളം ആൾക്കാർ വരും. നല്ല പണി ഉണ്ടാകുമ്പോൾ എങ്ങനെ 60 ലക്ഷം 70 ലക്ഷം ഒക്കെ കിട്ടും. ചെമ്മീനൊക്കെ കിട്ടാൻ തന്നെ അങ്ങ് കോടിക്ക് മേഖല പോകും. അതാണ് കിട്ടുമ്പോൾ കിട്ടും, അല്ലാതെ തന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇവരെ മീൻപിടുത്തം എന്ന് പറയണത്. ആ ഫ്രണ്ടിനെ പറയണതാണ്, ഈ ഫ്രണ്ട് ഭാഗത്തിനെ പറയണ പേരാണ് അണിയം എന്ന് പറയും. അണിയം ഇത് ഇഞ്ചിനും ഇതിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്, സ്റ്റാറിങ് ഉള്ളത്. ഗായ്സ് അങ്ങനെ ഞങ്ങളും ഇങ്ങനെ പറയണപ്പോ ഇവിടെ ഒരു എന്തോ കട എന്തോ പൊളിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കോൺക്രീറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു.
അവിടെ ഒരുപാട് വലകളും ഒക്കെ കെട്ടിയതിട്ട് ഇങ്ങനെ വലകള് വലയെല്ലാം കെട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലകളാണ് അവരെ മീൻ പിടിക്കാനുള്ള. പിന്നെ അവർ മീൻ പിടിച്ച് വന്നിട്ടുണ്ടാല് വെക്കാനുള്ള ഐസ് ബോക്സ് എല്ലാം അവിടെ ഉണ്ട്. അതിൽ ഐസാക്കി വെച്ചിട്ടുണ്ട് മീൻ കേടുവരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേ ഇവിടെ ഫൈബർ വെള്ളം ഉണ്ട്. പണി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പോവാത്ത കേട്ടോ. പണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരായിട്ട് വരെ പോവുക. പിന്നെ ഇതെവിടെ അടിപൊളിയായിട്ടൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെവിടെ ഒരു മരം നല്ല സുഖമായിട്ട് കൂടെ ഇരിക്കട്ട. വൈകിട്ട് കാറ്റ് കൊണ്ടിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും സെറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് പലക വെച്ചിട്ടാണ്. പലക വന്നിട്ട് വഞ്ചി പൊളിച്ച പലക കേട്ടാ ഇത് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വഞ്ചി പൊളിച്ച പലക കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുനീർ ഇങ്ങനെ തൊട്ടോക്കണ് അടിപൊളി വീടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പറായിട്ട് മരത്തിൻ്റെ മുന്ത് തണലുകൊണ്ട് ഇങ്ങനെ വഴകിട്ടൊക്കെ നല്ല വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല ഏരിയ, നല്ല സുഖമായിട്ട് കാറ്റും കൊണ്ടിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയതാണ്. അതായത് ഇവിടെ ഒരു വഞ്ചി പൊളിഞ്ഞെടുക്കുന്നു, അവിടെ ഒരു വഞ്ചി പൊളിഞ്ഞെടുക്കുന്നു, അവിടെ ഒരു വീട് പൊളിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ നിന്നൊക്കെ ഒഴിവായി പോയവരാവൂട്ടാ. ഇതാ അവിടെ ഒരു ചേട്ടൻ, ഇതാ വലെല്ലാം ഇറക്കുക, മീനെല്ലാം ഇതാക്കി ഇറക്കുന്നുണ്ട്. ഇതാ അവിടെ കൊക്കൊക്കെ കിട്ടണ്ട, അതാ പറഞ്ഞു. ഇവിടെ രണ്ട് മൂന്ന് ഫൈബർ വള്ളങ്ങളെല്ലാം ഉണ്ട്. ടൈപ്പ് വള്ളം ഉണ്ടെന്ന് പറയുന്നത് അത് ഫൈബർ, ഇത് ഫൈബർ ഗ്ലാസ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ മെറ്റീരിയൽസ് എന്ന് നമുക്കറിയില്ല. ആ പൂച്ചക്കുട്ടിയൊക്കെ അവിടെ നോട്ടെ, അങ്ങനെ പറഞ്ഞു. നമുക്ക് അതിൻ്റെ മെത്തേഡ് ഒന്നും അറിയില്ല. അതൊക്കെ പോയി വന്നൊന്നുമില്ല എന്നാണ് ചേട്ടൻ പറയണത്. ആ ചേട്ടനക്ക് ഉള്ള മരത്തിൻ്റെ പഴയ വഞ്ചിയാണ് കിട്ടാ. അയാൾ കുറച്ച് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. ഏട്ടാന്നാണ് കൂരിന്നാണ് പറയും, നമ്മളോട് ഏട്ടാന്ന് പറയും. അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേറെ രണ്ട് മൂന്ന് മീൻ ഉണ്ട്. പണിയൊന്നും ഇല്ലെന്നാണ്, വെള്ളം മോശമായ കൊണ്ട് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അല്ല, അത് എണ്ണ കൊടുത്തിട്ട് ഒന്നായിട്ടൊക്കെ ഒന്ന് വെച്ച് നിർത്തിയുള്ളതാണ്. എന്നിട്ട് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി, വഞ്ചി കേട് വരാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം മരത്തിൻ്റെ പഴയ കാല വഞ്ചികളാട്ടാ, പഴയ പോലത്തെ വഞ്ചികളാണ്. ഇതാ ഇവിടെ ഇതാ ഫൈബർ വെള്ളങ്ങൾ കൊടുക്കുന്നു. അതാ ഇവിടുത്തെ പണിക്കാരെ ചെരുപ്പാർ വെച്ചുള്ളതാണ്. ഇവിടെയും ഒരുപാട് വെള്ളങ്ങളുണ്ട്, ഫൈബർ വെള്ളങ്ങൾ തന്നെ. അലിയാർ, അതിൻ്റെ പേര് അലിയാർ എന്നാണ്. പിന്നെ പുതിയതൊക്കെ തന്നെ. പിന്നെന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതാ വേറൊരു ഫൈബർ വെള്ളം ഉണ്ട്. അവിടെ എല്ലാ ഫൈബർ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മള് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ അത് തന്നെ മുനീർ. ഇതാ നല്ലൊരു വീഴ്ച വീണ്, കണ്ടും ഇവിടെ നോക്കി നടക്കാണ്ട് സൂപ്പർ വീഴ്ച. കാല് നല്ല വേദന ആയിട്ടുണ്ട് മുനീറിന്, നടക്കാൻ പറ്റില്ല. സൂപ്പർ വീഴ്ച അല്ലേ വീണ മുനീറെ. വെല്ലോടത്ത് നോക്കി നടന്നിട്ട്, അത് അങ്ങനത്തെ അവനക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ട്. വെല്ലോടത്ത് നോക്കി നടന്നിട്ട് ആള് കെട്ടി മറിഞ്ഞു വീണോടെ. എവിടെ ആ ഫൈബർ വെള്ളം അല്ല, അത് ബോട്ടാണ്. ഒരു ബോട്ട് വരണ്ട കേട്ടോ, അടിപൊളി. ഇറക്കം ഇതായോണായിട്ട് മുമ്പ് അവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ബോട്ട് വരണ്ട, ആ ബോട്ട് വരുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കട്ടെ കാഴ്ച, ഒരു ബോട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം ബോട്ട് വരണ്. ആമീന, എൻ്റെ പേര് ആമീന എന്നാണ് സജിന പറയണത്. നോക്കട്ടെ, ആ അതെ ആമീനോടെ എഴുതിച്ചിട്ടുണ്ട്. ഇതാ പോണ്, അവർ പണിക്ക് പോണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇതുണ്ടാവും, പണിയൊക്കെ കഴിഞ്ഞിട്ട് പോണതാവും പെട്ടെന്ന്. മീനുണ്ട്, മീനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോണതാണ് അവർ. ഇത് പോണ് പോട്ട്. അങ്ങനെ മുനീർ വീണ സന്തോഷത്തിലാണ് സജിനട്ടാ. മുനീർ വീണ സന്തോഷത്തിൽ സജിന അങ്ങനെ ഭയങ്കര ചെറിയാണ്. ഇവിടെ അങ്ങനെ കാലി പറമ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ മയില് ഇന്നലെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ നമ്മളെ കോബ്രത്തെ ചാർജ് കഴിഞ്ഞ വരുന്നു. നമ്മൾ ഇന്നലെ കുരങ്ങിനെല്ലാം കണ്ടിട്ടാ, സിംഹവാലം കുരങ്ങായിരുന്നു. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചോദിച്ചപ്പോൾ സിംഹവാലം കുരങ്ങ് ഉള്ളൂ, പക്ഷെ മറ്റേ കുരങ്ങ് രണ്ട് മൂന്നെണ്ണൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നൊന്നും അവർക്കറിയില്ല ഇങ്ങോട്ട് വരണം പോണതൊന്നും. ഇവിടെ ഇതാ ഒരു കട ഉണ്ട്, കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എനിക്ക് കടകളാവില്ല ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ എല്ലാം സാധനങ്ങൾ വെക്കാനുള്ളതാവും. ആ ഇവിടെ നല്ല അടിപൊളി കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു പാലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അവിടെ കാല് പോണ്ട. ഇതിലും എന്താ ഒരുപാട് സ്പൈസുള്ള വലിയ വള്ളാണ്. അത് ചെരുപ്പയച്ചിട് കേറൊന്നും വേണ്ട. മുനീറിതാ വള്ളത്തിൽ കേറിയിട്ടുണ്ട്. അങ്ങോട്ടേക്കൊന്നും പോകണ്ട, അവിടെ നിന്നാ മതി. ഇതാ കേറിയിട്ട് നോക്കണ്ട്. സജിന ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത് മുനീറെ. അതെല്ലാം മീനെല്ലാം ഇട്ട് വെക്കാനുള്ള ഇതാണത്. കപ്പലല്ല അത്, കൊച്ചിന്നല്ലേ ആ ബോട്ട്. ആളെ കയറ്റി കൊണ്ടുവന്ന ബോട്ടിൽ കയറിയിട്ടുണ്ട്. അതാണ് കപ്പലിൽ നിന്ന് പറയണത്. അങ്ങനെ അതല്ലാണ്ട് കപ്പലിൽ കയറി നടട്ടുണ്ട്. കഴിയില്ല ആ അത് വെയിറ്റ് ആണ്. അതൊക്കെ ആ മുനീറ് പെട്ടിട്ടാ ഇറങ്ങാന്. ചായട്ടിണമാ അതിക്ക് പെട്ടിട്ടാ നോക്കിട്ട് അതിന്റെ ഇടയ്ക്കണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയട്ടെ. ആ പേടിച്ചിട്ട് മുനീർ ഇങ്ങോട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ട് അതിന്റെ ഇതാണ് ഈ കാണുന്നത്. സ്റ്റാറിംഗ് ആണ് കാണുന്നത്. അങ്ങോട്ട് പോലെ മുനീറെ. ഇത് വലകൾ ഇതാ വല എന്നാണത്. വലിയ വല ഉണ്ടാകും. ചരിക്കുള്ള വല ഒന്നല്ല. ഈ വലക്കൊക്കെ ലക്ഷങ്ങൾ വില ഉണ്ട്. ഈയന് അതിന്റെ വെയിറ്റ് വളയം പിന്നെ പൊന്ത് അങ്ങനൊക്കെ ആയിട്ടുള്ളതാണ്. ഇതേ ഒരു പഴയ ഒരു ഓട്ടിവിടെ പൊളിഞ്ഞു എടുക്കുന്നുണ്ട്. ആ വയല് വെള്ളം കയറി പൊളിഞ്ഞു എടുക്കുന്നുണ്ട്. വെള്ളം കയറി പൊളിഞ്ഞില്ല, തുഴഞ്ഞു പോണത്. മുനി പറഞ്ഞ് തുഴഞ്ഞു പോയാലും പൊളിഞ്ഞു എടുക്കുന്നതാണ്. അത് എന്താണെന്ന് അറിയില്ല. കേട് വന്നിട്ട് പിന്നെ അങ്ങനെ ഏതായി പൊളിഞ്ഞു പോയതാവും. സജിനത് അതിന്റെ മോളില് വരെ പോയി നിക്കണ്ടിട്ടാ. എന്താണ്ടാ അറ്റത്ത് വരെ പോയിട്ടുണ്ട് രണ്ടാള്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബോട്ട് ഇതാ, അല്ല ഒരു ചെറിയ ഫൈബർ വെള്ളം പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ബോട്ടായിട്ട് അങ്ങനെ അടുത്ത് പൊളിഞ്ഞതാവട്ടാ. നല്ല വില ഉള്ളതാണ്. ഇങ്ങനെയൊക്കെ ചുരുങ്ങിയത് ഒരു 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക വില വരുന്ന സാധനങ്ങളാണ് ഈ പൊളിഞ്ഞെടുക്കണതൊക്കെ. വായോ 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 വാ. ഇത് അതിൽ തന്നെ ഇറങ്ങിക്കോ. അതിലിറങ്ങാം. അവിടെ ആകുമ്പോൾ ഇതുണ്ട്, ഇതുണ്ട്. വാ മുനീർ അവിടെ തന്നെ ഇറങ്ങിക്കോ. രണ്ടാളും ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോവാം നമുക്ക് കേട്ടോ. രണ്ടാളും ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടെ ഒരു 3 ഷട്ടർ കട ഉണ്ട്. കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഞ്ചിക്കാരെ സാധനങ്ങളെല്ലാം വെക്കാനുള്ളതാവും. അതെല്ലാം ഫൈബർ വള്ളങ്ങളാണ്. അതിലൊരു ബോട്ട് ഉണ്ട്, അല്ല ഒക്കെ ഫൈബർ വള്ളങ്ങൾ തന്നെ അവിടെ കിടക്കുന്നതെല്ലാം. അപ്പുറത്ത് കാണുന്നതാണ് ഇത് ഹാർബർ. ബംഗ്ലാവും കടവും എന്നറിയും. നമ്മളെ ഹാർബർ അവിടെയാണ്. മുനക്കക്കടവ് ഹാർബർ ആ ഭാഗത്താണ് ഉള്ളത്. ഇത് വന്നിട്ട് ബംഗ്ലാവും കടവാണ്. നമ്മളെ ചേറ്റുവ ആ സൈഡിൽ വിടും. അത് ഞങ്ങൾ ഇനി പോവാൻ വേണ്ടി പോവാണ്. ഇനി അത്രയും ദൂരം, അത് കുറേ ദൂരം പോവാണ്ട് ആ ഞങ്ങൾ പോവാൻ വേണ്ടി പോവാണ്. ഇനി